Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 6th സെമസ്റ്റർ ബി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ പേപ്പർ ആയിട്ടുള്ള ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറിലെ ദ പെയിൻറ്റഡ് വാൾസ് എന്ന് പറയുന്ന ഫിക്ഷനാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പൂ സോങ്ലിംഗ് എന്ന് പറയുന്ന ചൈനീസ് റൈറ്ററാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഈ ഒരു കഥയിൽ ഒരു പ്രൊഫിൻഷ്യൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഷൂ എന്നയാൾ ഒരു ആശ്രമത്തിൽ പോവുകയാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. അവിടുത്തെ ആ ഒരു ആശ്രമത്തിൻ്റെ മതിലിൽ ഒരു പെയിൻറ്റിങ് കാണിക്കുന്നുണ്ട്. അതിലുള്ള ഒരു പുഞ്ചിരിക്കുന്ന നീണ്ട മുടിയുള്ള ഒരു കന്യകയുടെ ചിത്രം കാണിക്കുന്നുണ്ട്. ആ ഒരു കന്യകയെ കണ്ടിട്ട് അദ്ദേഹം അതിൽ തന്നെ അവളെ കണ്ട് മയങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഒരു കഥയിൽ മാജിക്കിൻ്റെയും സൂപ്പർ നാച്ചുറൽസിൻ്റെയും പിന്നെ ലൈംഗികതയുടെയൊക്കെ സവിശേഷതകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കഥയുടെ സമ്മറിയിലേക്ക് പോവാം. ലെങ് ലോങ് ടാങ് എന്ന് പറയുന്ന ജിയാസിങ് പ്രൊവിഷ്യൻസിൽ നിന്നുള്ള ഒരു മാന്യനായിട്ടുള്ള ആളാണ്. അയാൾ അയാളുടെ സുഹൃത്തായിട്ടുള്ള പ്രൊവിൻഷ്യൽ ഗ്രാജുവേറ്റ് ഷൂവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഒരു ദിവസം അവർ ഒരുമിച്ച് ഒരു ബുദ്ധാശ്രമം കാണാനായിട്ട് പോവാണ്. ഒരു സന്യാസി മാത്രമാണ് അവിടെ ഉള്ളത്. സന്ദർശകരെ അയാൾ ആശ്രമം കാണിക്കാനായിട്ട് കൊണ്ടുപോയി. ആശ്രമത്തിൻ്റെ മെയിൻ ഹാളിൽ സെയിൻറ്റ് മാസ്റ്ററിൻ്റെ ബാവാഷിയുടെ ഒരു പ്രതിമയുണ്ടായിരുന്നു. ഹാളിൻ്റെ രണ്ടാം വശങ്ങളിലുള്ള മതിലുകളിൽ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ചിത്രങ്ങളിലുള്ള മനുഷ്യർക്കും മൃഗങ്ങൾക്കും മറ്റ് ജീവനുള്ള പോലെ തോന്നിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കിഴക്കേ മതിലിൽ തന്നെ അപ്സരസുകൾ പൂക്കൾ വിതറുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നീളത്തിലുള്ള മുടിയുമായിട്ട് കയ്യിൽ പൂക്കളുമായി നിൽക്കുന്ന ഒരു കന്യകയെ ഷൂ കണ്ടു. അവളുടെ ചുണ്ടുകൾ അനങ്ങുന്നത് പോലെയും അവളുടെ കണ്ണിലെ പ്രകാശം നിഴലടിക്കുന്ന പോലെയും അയാൾക്ക് തോന്നിച്ചു. ആസ്മരികമായിട്ടുള്ള അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് അവൻ വേറൊരു ലോകത്തേക്ക് പോകുന്നത് പോലെ ഷൂവിന് തോന്നി. അവനെ പൊക്കിയെടുത്ത് ആ ഒരു ചിത്രത്തിൽ അവനെയും കൂടി വെച്ചതായിട്ട് അവന് അനുഭവപ്പെടുകയാണ്. അവനിപ്പോൾ മേഘം കൊണ്ടുള്ള ഒരു തലാണയിൽ ശയിച്ചിരിക്കുന്നതായിട്ടും ധാരാളം കൊട്ടാരങ്ങളും കൂടാരങ്ങളും ഉള്ളൊരു സ്വപ്നലോകത്തിൽ എന്ന പോലെ പ്രത്യക്ഷപ്പെടുന്നതായിട്ടും അവൻ കണ്ടു. ഒരു പ്രായമുള്ള സന്യാസി മറ്റു സന്യാസികളോട് ധർമ്മത്തിനെ പറ്റി പ്രസംഗിക്കുന്നത് അവനത് കേട്ട് നിൽക്കുകയാണ്. ഷൂ അവരുടെ കൂടെ കൂടുമായിരുന്നു. അപ്പോൾ ആരോ അവൻ്റെ ഉടുപ്പിൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കുന്നതായിട്ട് അവന് തോന്നി. നോക്കിയപ്പോൾ അവൻ കണ്ടത് ആ കന്യക അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നടന്നകലുന്നതാണ്. അവന് അവളുടെ പിന്നിൽ കൂടി ഒരു ചെറിയ കൂടാരത്തിൻ്റെ മുന്നിലെത്തി. എത്തിയപ്പോൾ അവന് സംശയത്തോടെ അവിടെ നിന്നു. പക്ഷേ കന്യക തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആ ഒരു കൂടാരത്തിലേക്ക് കയറാനായിട്ട് പറഞ്ഞു. കൂടാരത്തിൽ അവർ രണ്ടുപേര് തനിച്ചായിരുന്നു. അവനെന്താണ് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. അവൾ അവനെ വിട്ടു പോകുമ്പോൾ അവനോട് പറഞ്ഞു ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇരിക്കണമെന്ന്. അത് പറഞ്ഞ് അവളെ പുറത്തേക്ക് ഇറങ്ങി പോയി വാതിലടച്ചു. രാത്രിയിൽ അവൾ തിരിച്ചു വന്നു. അതിനുശേഷം അവർ ലൈംഗികതയിൽ ഏർപ്പെടുകയും ചെയ്തു. രണ്ട് ദിവസം ഇത് തുടരുകയാണ് ചെയ്തത്. ഈ കാര്യം ആ കന്യകയുടെ കൂട്ടുകാർ മനസ്സിലാക്കി ഷൂവിനെ കണ്ടുപിടിക്കുകയും ചെയ്തു. അവർ കന്യകയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അവൾ ഗർഭിണിയാണെങ്കിലും അവൾ ഇപ്പോഴും കൊച്ചുകുട്ടികളെ പോലെയാണ് മുടി കെട്ടിയിരുന്നത്. അവർ പോയി ഹെയർ പിന്നുകളും മറ്റു സാധനങ്ങളും കൊണ്ടുവന്ന് അവളുടെ മുടി ഒരു മുതിർന്ന സ്ത്രീയെപ്പോലെ കെട്ടിവെച്ചു. ഈ നേരമെല്ലാം ആ കന്യക നിശബ്ദയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൂട്ടുകാരികളിൽ ഒരാൾ പറഞ്ഞു അവർ അവിടെ നിന്ന് കന്യകയും ഷൂവിനെയും ശല്യപ്പെടുത്തുകയാണെന്ന്. ഇത് കേട്ട് ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഷൂ കന്യകയെ വീണ്ടും നോക്കി അവളുടെ മുടി കെട്ടിയിരിക്കുന്ന രീതി അവളെ നേരത്തതിലും സുന്ദരിയായിട്ട് അയാൾക്ക് തോന്നി. അവർ അവരുടെ പ്രണയ രീതികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന
സുഗന്ധം അവനെ ഉന്മാദനാക്കി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ സന്തോഷത്തിന് അറുതി വരികയാണ്. ബൂട്ടുകളുടെയും ശബ്ദവും ചങ്ങലയുടെ കിലുക്കവും സംസാരത്തിൻ്റെ ബഹളവും പുറമേ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഷൂവും കണ്ണികി എഴുന്നേറ്റ് വാതിലിൽ കൂടി ഒളിഞ്ഞു നോക്കി. പടച്ചട്ട ധരിച്ച ഒരു ഗാർഡ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ മുഖം ടാറ് പോലെ കറുത്തിരുന്നു. അവൻ്റെ കയ്യിൽ ചങ്ങലകളും ചെറിയ വാളുകളും ഉണ്ടായിരുന്നു. അവൻ്റെ ചുറ്റും ഒരു കൂട്ടം കന്യകൾ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പ്രസന്റ് ആണോ എന്ന് ഗാർഡ് ചോദിച്ചു. ആണെന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, അവരിൽ ആരെങ്കിലും താഴെ ഭൂമിയിൽ നിന്നുള്ള ഒരു പുരുഷനെ കൂടെ താമസിപ്പിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെയുണ്ടെങ്കിൽ ഉടനെ തന്നെ അവനോട് പറഞ്ഞു കൊടുക്കണം. പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടരുതെന്ന് അയാൾ താക്കീത് ചെയ്തു. അവർ പറഞ്ഞു ആരും ഇല്ല എന്ന്. അയാൾ അകത്ത് കയറി അന്വേഷിക്കാൻ പോവുകയാണ് എന്ന വിധത്തിൽ അവരെ നോക്കി. ഷൂവിൻ്റെയും കന്യകയുടെയും ഭയം കൂടി അവൾ ഷൂവിനോട് കട്ടിലിൻ്റെ അടിയിൽ കയറി ഒളിക്കാനായിട്ട് പറഞ്ഞു. ഒരു വശത്തുള്ള ചെറിയ വാതിലിൽ കൂടി അവൾ രക്ഷപ്പെട്ടു. ശ്വാസം പോലും വിടാൻ ധൈര്യമില്ലാതെ ഷൂ കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നു. ഗാർഡ് വന്ന് അവിടെ നോക്കിയിട്ട് തിരിച്ചുപോയി. ഷൂ ആഹ്ലാദത്തിൻ്റെ നെടുവീർപ്പ് വിട്ടു. പുറത്ത് ആൾക്കാർ വരുന്നതും പോകുന്നതും വർത്തമാനം പറയുന്നതും അവന് കേൾക്കാമായിരുന്നു. വളരെ ഭയത്തോടെയാണ് അവൻ നിന്നത്. തൻ്റെ കൂട്ടുകാരി തിരികെ വരുന്നതുവരെ അവിടെ നിൽക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ ആരാണെന്നോ എവിടെ നിന്നാണോ വന്നതെന്ന് പോലും മറന്നുപോകുന്ന പോലെയായിട്ട് ഷൂവിന് തോന്നി. ഇതിൻ്റെ ഇടയിൽ അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള മെങ് കണ്ടു ഷൂ അവിടെ ഒന്നും ഇല്ല എന്ന്. അയാൾ ഒരു സന്യാസി ഗൈഡിനോട് ചോദിച്ചു ഷൂ എവിടെ പോയെന്ന്. അർത്ഥവത്തായ ഒരു ചിരി ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, അവനൊരു ഉപദേശപ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതെവിടെയാണെന്ന് മെങ് ചോദിച്ചപ്പോൾ ഗൈഡ് പറഞ്ഞു, അവിടെ നിന്നും അധികം ദൂരമില്ലാത്ത ഒരു സ്ഥലമാണെന്ന്. അല്പം കഴിഞ്ഞപ്പോൾ സന്യാസി വാതിലിൽ മുട്ടിക്കൊണ്ട് ചോദിച്ചു, എന്താണ് അവൻ അകത്ത് ഇത്രയും നേരം ചെയ്യുന്നതെന്ന്. അപ്പോൾ ഷൂവിൻ്റെ ചിത്രം മതിലിൽ തെളിഞ്ഞു വന്നു. സന്യാസി പറഞ്ഞു, ഈ സമയം അത്രയും അവൻ്റെ കൂട്ടുകാരൻ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന്. മതിലിൽ നിന്നും ഇറങ്ങി വന്ന് ഷൂ അന്തം വിട്ട പോലെ നിൽക്കുകയാണ്. ഗാഢമായി ചിന്തിക്കുന്നത് പോലെ ജീവനില്ലാത്ത ഒരു മരക്കഷ്ണം പോലെ അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. അവൻ്റെ കാലുകൾ ഉറക്കാതെ നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ എന്തിനെയോ തുറച്ചു നോക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. മെങ്ങ് ചോദിച്ചു അവന് എന്ത് പറ്റിയെന്ന്. ഷൂ അവനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ പറഞ്ഞു, അവൻ കട്ടിലിനടിയിൽ ഇരിക്കുമ്പോൾ ഇടിവെട്ടുന്ന പോലെ ശബ്ദം കേട്ടതുകൊണ്ട് എന്താണ് നടക്കുന്നത് എന്നറിയാൻ അവൻ പുറത്തിറങ്ങി വരികയായിരുന്നു എന്ന്. അവരെല്ലാവരും തലമുടി അഴിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ചിത്രത്തിലെ അപ്സരയെ നോക്കി. ഇപ്പോൾ അവളുടെ മുടി അഴിഞ്ഞിട്ടല്ല കിടക്കുന്നത്, അത് തലയിൽ ചുരുട്ടി കെട്ടി വച്ചിരിക്കുകയാണ്. ഷൂ അത്ഭുതപ്പെട്ട് അത് നോക്കുകയാണ്. അവൻ പ്രായമുള്ള ആ ഒരു സന്യാസിയെയോട് ബഹുമാനപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് ഒരു വിശദീകരണം ചോദിച്ചു. മറുപടിയായിട്ട് സന്യാസി പറഞ്ഞു, ഭാവനയുടെ ഉറവിടം മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഇതെല്ലാം വിശദീകരിക്കാൻ ഞാൻ ആരാണെന്ന്. ഷൂവിന് അവൻ്റെ അനുഭവങ്ങൾ അവനെ ആഴത്തിലേക്ക് ആക്കുന്ന പോലെയായി. മെങ്ങിന് ഒന്നും മനസ്സിലാകാത്തതിൽ ഒരു നെടുവീർപ്പ് ഉയർത്തുന്നു. രണ്ടുപേരും നന്ദി പറഞ്ഞുകൊണ്ട് ആശ്രമത്തിൻ്റെ പുറത്തേക്ക് പോകുന്നു. ഇതോടുകൂടി ഈ ഒരു ഫിക്ഷൻ തീരുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമ്മറി കേട്ടിട്ട് ഇത് മനസ്സിലായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.